കർത്താവൽ പ്രിയ ദൈവജനമേ എവർക്കും വീണ്ടും വരാമെന്ന് വാഗ്ദത്തം ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതമേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഏറ്റവും ധന്യമേറിയ ഇ ദിനത്തിനായി ദൈവത്തെ സ്തുതിക്കാം ഉയർപ്പിൻ ഞായർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ് കർത്താവിനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഈ ആയുസ്സിൽ ദൈവം നമ്മെ ജീവനോടെ സൂക്ഷിച്ചിരിക്കുന്ന അത് ഏറ്റവും വലിയ ദൈവത്തിൻ്റെ ദാനം അതിനായി ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കാം സർവഭൂമിയുമായുള്ളവയെ ദൈവത്തിന് ഘോഷിപ്പൻ അവന്റെ നാമത്തിന്റെ മഹത്വം കീർത്തിപ്പൻ അവന്റെ സ്തുതി മഹത്തീകരിപ്പൻ നിന്റെ പ്രവർത്തികൾ എത്ര ഭയങ്കര നിന്റെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടക്കും കണ്ണുകളടക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കാം ആദ്യനും അന്ത്യനും അൽഫായും ഒമേഗയും എല്ലാ നാളിലും ഞങ്ങളോട് കൂടിയിരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത ഉയർത്ത സർവ്വവലഭനായ സ്വർഗീയ പിതാവ നല്ല ദൈവമായി അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത വിളയ്ക്കായി അങ്ങേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഉയർപ്പിന് ശേഷം വരുന്ന ആദ്യത്തെ ഞായർ കർത്താവെ വിശുദ്ധിയോടും പ്രാർത്ഥനയോടും കർത്താവായ യേശുവിനെ കണ്ടുമുട്ടുവാനും അങ്ങുമായി സംഭാഷണം ചെയ്യുവാനും അങ്ങുമായുള്ള ബന്ധത്തിൽ വളരുവാനും വളർത്തപ്പെടുവാനും അങ്ങിലുള്ള നന്മകളെ ഒക്കെ ദൈവമേ ഞങ്ങളുടെ എളിയ ജീവിതങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് തിരുവചനം ശ്രവിക്കുവാനായി താല്പര്യത്തോടെ ആമേ സ്തോത്രം ഈ മാധ്യമം വഴി എത്തിയിരിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ അടിയൻ ആശീർവദിക്കുന്നു അനുഗ്രഹിക്കുന്നു ദൈവകൃപ കൃപ എല്ലാ മക്കളോടും കൂടിയിരിക്കട്ടെ ദൈവം നടത്തണമേ പരിപാലിക്കണമേ ശക്തീകരിക്കണമേ സ്വർഗീയ കൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ ആത്മാവില് സത്യത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ എല്ലാ നിലകളിലും സർവശക്തനായ ദൈവമേ ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിച്ച് ക്രിസ്തേശ്വന്റെ കൃപയാൽ ഞങ്ങളെ ബലപ്പെടുത്തി സഹായിക്കും ക്ഷിതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേൾക്കണമേ പ്രിയരെ കഴിഞ്ഞ ആഴ്ചയില് ധ്യാനത്തിന്റെ ഒടുവിൽ ഒരു ചോദ്യം ചോദിച്ചു അതിപ്രകാരമാണ് ഈ ലോകത്ത് ജീവിതത്തിൽ നാം നേരിടുന്ന ഒരു ശത്രു ഉണ്ട് ആ ശത്രു ആരാണ് ഉത്തരം എല്ലാവരും ശരി ഉത്തരം അയച്ചിട്ടുണ്ട് അതിനായി നന്ദി പറയുന്നു ഉത്തരം ഇതാണ് പിശാജ് എന്ന ശത്രു ഇന്നത്തെ ധ്യാനത്തിൻ്റെ ഒടുവിലും ഒരു ചോദ്യം ഉണ്ടാകും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ദൈവാത്മാവിൽ ആശ്രയിച്ചു കൊണ്ട് ഏഹാഗ്രഹൃദയത്തോടെ ഇന്നത്തെ തിരുവചന ദൂത് നമുക്ക് ശ്രവിക്കാം ഇന്നത്തെ ചിന്താവിഷയം ഞാൻ എടുത്തിരിക്കുന്നത് വിശ്വാസവും ജീവിത സാഹചര്യങ്ങളും എന്ന ചിന്തയെ ആസ്പദമാക്കി വിശുദ്ധ യോഹനെഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വചനങ്ങളെ ആസ്പദമാക്കിയാണ് ഇന്ന് നിങ്ങളോട് തിരുവചനം സംസാരിപ്പാനായി ഞാൻ ആഗ്രഹിക്കുന്നത് പ്രിയമുള്ളവരെ നാം ഒരു ദൈവ പൈതലെങ്കിൽ ജീവിതത്തിൻ്റെ രണ്ട് വശങ്ങൾക്കും ഇടയിൽപ്പെട്ട് ബുദ്ധിമുട്ടി പ്രതിസന്ധിയുടെ കഷ്ടപ്പാടുകളിലൂടെ ജീവിക്കുന്നവരാകാം രണ്ട് വശങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ജീവിതത്തിലെ രണ്ട് സ്വഭാവങ്ങളാണ് ഒന്നാമത്തെ അതിൽ ഒന്നാമത്തെ സ്വഭാവം എന്നത് അവർ എന്നുള്ളതാണ് ആ നാച്ചർ എന്നുള്ളത് കർത്താവിനെ പിൻപറ്റുക കർത്താവിനോട് കൂട്ടായ്മ ആചരിക്കുക കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുക എന്ത് ജീവിതത്തിൻ്റെ ഒരു വശം അഥവാ ഒരു സ്വഭാവം ആകും മറക്കരുതേ കർത്താവിനെ പിൻപറ്റുകയും കർത്താവിനോട് കൂടെ കൂട്ടായ്മ ആചരിക്കുകയും കർത്താവിൻ്റെ കൽപ്പനകളെയും പ്രമാണിക്കുകയും ചെയ്യുന്ന ഒന്നാമത്തെ വശം ഇതിനെ പറയുന്നത് ആത്മാവിലുള്ള ജീവിതമെന്നാണ് വേദപുസ്തകം ഈ ഒരു വശത്തെ വിളിക്കുന്നത് ഇനി ജീവിതത്തിൻ്റെ മറ്റേ വശം മറ്റേ സ്വഭാവം എന്ന് പറയുന്നത് കർത്താവിന് എതിരായിട്ട് നിൽക്കുക കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എതിരായി നിൽക്കുന്ന ഒരു സ്വഭാവം കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരി അനുസരിക്കാതിരിക്കുന്ന ഒരു സ്വഭാവം ഇതിന് വേദപുസ്തകം വിളിക്കുന്ന പേരാണ് ജടത്താലുള്ള ജീവിതം അഥവാ ജഡീകമായ ജീവിതം എന്ന് പ്രിയരെ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം നിലകൊള്ളുന്നത് ഈ രണ്ട് വശങ്ങളുടെയും ഇടയിലാണ് അതായത് ആത്മീകത്തിൻ്റെയും ജഡീകത്തിൻ്റെയും നടുവിൽ സ്വർഗീയത്തിൻ്റെയും ഭൗതികതയുടെയും നടുവിലാണ് ഈ ഒരു ദൈവ പൈതൽ നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും രണ്ട് സൈഡിലുമുള്ള സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബാധിച്ചേക്കാം ഞെരുക്കപ്പെട്ടേക്കാം ഇവ രണ്ടിൻ്റെയും നടുവിൽ കഷ്ടപ്പെടുന്ന ഒരു ദൈവ പൈതൽ കരുതുന്നത് തനിക്ക് മാത്രമേ ഈ യുദ്ധം നേരിടുന്നുള്ളൂ എന്നാണ് ഇത് കുറച്ച് വിശദമായിട്ട് നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഭാഗത്ത് സ്വർഗീയവും ഒരു ഭാഗത്ത് ഭൗതിക ഒരു ഭാഗത്ത് ആത്മീയവും ഒരു ഭാഗത്ത് ജഡീകം അപ്പോൾ ഒരു യഥാർത്ഥ ദൈവവിതൽ ചിന്തിക്കുന്നത് എനിക്ക് മാത്രമേ ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയുള്ളൂ കഷ്ടപ്പാടുള്ളൂ എന്നാണ് ഞാൻ പറയട്ടെ ലോക ജീവിതത്തിൽ ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ പേർക്കും ഈ ഒരു ഞെരുക്കത്തിൻ്റെ രണ്ട് വശങ്ങളുടെ രണ്ട് സ്വഭാവങ്ങളുടെ നടുവിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങൾ കാണുന്ന ചിലർക്കൊക്കെ ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകൾ ഇല്ല എന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടെന്നറിയാമോ മനഃശാസ്ത്രപരമായും വേദപുസ്തകപരമായും നാം പരിശോധിച്ചാൽ അവരുടെ ജീവിതം എന്ന് പറയുന്നത് ആത്മാവുള്ള ജീവിതത്തെയും ജടീകമായ ജീവിതത്തെയും ഒന്നിച്ചു ചേർത്ത് ആത്മീയത അഥവാ ക്രിസ്ത്യാനി എന്ന ഓമന പേരിൽ വിളിച്ച് അഭിമാനം കൊണ്ട് അതിർ ജീവിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഈ ഞെരുക്കമില്ലാത്തത് ഈ കഷ്ടപ്പാടില്ലാത്തത് മനസ്സിലാകുന്നു വിശ്വസിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ളവരെന്താണ് ഈ രണ്ട് ജീവിതത്തെ ഒരുമിച്ച് മിംഗിൾ ചെയ്യുകയാണ് മനസ്സിലാക്കണേ വേദപുസ്തകം ഒരു ഒരിക്കലും ഇത് ഇതിൻ്റെ രണ്ടും രണ്ട് വശങ്ങളാണ് രണ്ട് ക്യാരക്ടറാണ് ഇതൊരിക്കലും ചേർത്ത് കൊണ്ടുപോകുവാൻ ഒരിക്കലും ബൈബിൾ ആവശ്യപ്പെടുന്നില്ല ബൈബിൾ അതിന് എതിരാണ് അതിന് വിരുദ്ധമാണ് പക്ഷേ മനുഷ്യൻ എന്ത് ചെയ്യുന്നു ആത്മീയതയും ഭൗതികതയും ഒരുമിച്ചെടുത്ത് ഇനി മിങ്കിൾ ചെയ്ത് ഐ ആം ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ് ഐ എം എ ക്രിസ്ത്യൻ എന്ന ഓമനപ്പേരിൽ ഈ ലോകത്തെ ജീവിക്കുന്നത് കൊണ്ട് അവർക്ക് ഈ അവർ അവരിൽ ഈ ഞെരുക്കങ്ങളെയും കഷ്ടപ്പാടുകളെയും ഈ ഒരു മാനസിക പിരിമുറുക്കങ്ങളെയും നമുക്ക് നോക്കിക്കാണുവാൻ കഴിയുന്നില്ല എന്നതാണ് പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ദൈവ പൈതലിൻ്റെ ആത്മീയ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ വരാം അപ്സ് ആൻഡ് ഡൗൺ ഉണ്ടായേക്കാം അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായേക്കാം അപ്പൊസ്തലന്മാരുടെ ജീവിതം നാം പരിശോധിച്ചാൽ നാം അനുഭവിക്കുന്ന അതേ കഷ്ടതയിലും മാനസിക പിരിമുറുക്കത്തിലും അവർ ജീവിച്ചതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പ്രത്യേകിച്ചും യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഒരിക്കൽ വിശ്വാസത്തിൻ്റെ വളരെ പോസിറ്റീവ് കാര്യം പറയും എന്നാൽ അടുത്ത നിമിഷം വളരെ അവിശ്വാസത്തിൻ്റെ കാര്യങ്ങൾ ഏറ്റുപറയും വിളിച്ചു പറയും പ്രഖ്യാപിക്കും അല്ലെ ഉയർച്ച താഴ്ച ചിലപ്പോൾ വിശ്വാസത്തിൽ ചിലപ്പോൾ അവിശ്വാസത്തിൽ അങ്ങനെയുള്ള ശിക്ഷന്മാർ യേശുവിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അതാരാണ് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾ പറയാം മറ്റാരുമല്ല പത്രോസ് അല്ലേ പീറ്റർ പക്ഷേ ഞാൻ പറയട്ടെ ഞാൻ ഇന്ന് പത്രോസിനെ കുറിച്ചല്ല നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്ന ആൾ യേശുവിൻ്റെ ശിഷ്യനായ തോമസിനെക്കുറിച്ചാണ് ഇന്ത്യയിലേക്ക് ഭാരതത്തിൽ ക്രിസ്തുവിനെ ചുമന്നു കൊണ്ടുവന്ന ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി കടന്നു വന്ന ക്രിസ്തുവിൻ്റെ യഥാർത്ഥ അപ്പോസ്തലൻ തോമസിനെക്കുറിച്ചാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഏകദേശം നൂറ് വർഷങ്ങൾക്ക് മുൻപ് നൂറ് വർഷങ്ങൾക്ക് മുൻപ് ആരോ ഒരാൾ തോമസിൻ്റെ പേരിൻ്റെ കൂടെ മറ്റൊരു പേര് കൂട്ടിച്ചേർത്തു ഏതോ ഒരു പ്രസംഗകൻ ഏതോ ഒരു ദൈവദാസൻ പേര് കൂട്ടിച്ചേർത്തു ഒരു ടൈറ്റിൽ കൊടുക്കുകയുണ്ടായി തോമസിന് അതിപ്രകാരമാണ് ഡൗട്ടിങ് തോമസ് സംശയാലുവായ തോമസ് എന്ന ഒരു പേര് നൽകുകയുണ്ടായി ഒരു നൂറ് വർഷങ്ങൾക്ക് മുൻപാണ് അതിനുശേഷം എവിടെയൊക്കെ തോമസിനെ കുറിച്ച് പ്രസംഗിക്കുന്നു പിൽക്കാലത്ത് വന്ന പ്രസംഗകരെല്ലാം തന്നെ തോമസിനെ ഈ പേരോടുകൂടിയാണ് അഭിസംബോധിച്ചത് സംശയാലുവായ തോമസ് ഡൗട്ടിങ് തോമസ് എന്നാണ് വിളിപ്പേർ നൽകുന്നത് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ ഒരു ഭാഗം നാം തോമസിൻ്റെ ജീവിതം പരിശോധിച്ചാൽ തെളിവില്ലാതെ അടയാളം കാണാതെ യേശുവിൻ്റെ ഉയർപ്പ് ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞത് സത്യമാണ് പക്ഷേ ഇതുകൊണ്ട് മാത്രം ഈ ഒരു ചെറിയ ഈവൻറ്റ് ഒരു ഇൻസിഡൻറ്റ് കൊണ്ട് മാത്രം തോമസ് സംശയാലു ജീവിതത്തിൽ മുഴുവനും അവൻ സംശയാലു ആയിരുന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരിക്കലും നാം കരുതരുത് കാരണം ഈ സംഭവത്തിലൂടെ തോമസ് യേശു ഉയർത്തത് സത്യമെന്നതും അത് ദൈവീകമായത് എന്നും തൻ്റെ ജീവിതത്തിലെ വെളിപ്പെടുത്തി നൽകുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് അവനൊരു അടയാളം അന്വേഷിക്കുന്നു അതിനെക്കുറിച്ചാണ് നാം ഇന്ന് വിശദമായിട്ട് ആ സംഭവത്തെ പഠിക്കുവാൻ പോകുന്നത് അവനൊരു അടയാളം ചോദിക്കുന്നു ഞാൻ കണ്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല അവൻ്റെ ആ അവൻ്റെ ആണിപ്പഴുതുകൾ വിരലിട്ട അല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല അവൻ്റെ അവൻ്റെ വിലാപ്പുറം കണ്ടല്ലാതെ അതിന് തൊട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുക ഇത് പറയുന്ന സത്യമാണ് പക്ഷെ അതിലൂടെയൊക്കെ യേശുവിൻ്റെ ദൈവികതയെ അവൻ വെളിപ്പെടുത്തുകയാണ് യേശു മരിച്ചു ഉയർത്തു എന്ന് ലോകത്തിന് ഒന്നുകൂടെ വെളിപ്പെടുത്തി നൽകുവാൻ അതൊരു ഇമാജിനേഷനല്ല സാങ്കല്പികമല്ല യേശു ഉയർത്തതൊരു സാങ്കല്പിക കഥയല്ല അവൻ ഒരു 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 വെറും ആത്മാവായിട്ട് മാത്രം അവൻ വന്നു പോയി എന്നുള്ളതല്ല യേശു യേശുയർത്ത് നമ്മോടൊപ്പം ജീവിച്ചു നമ്മളത് സാക്ഷികളാണ് അതിനുള്ള തെളിവുകൾ ദൈവീകമായി തന്നിലൂടെ തൻ്റെ ആദരങ്ങളിലൂടെ വെളിപ്പെടുത്തുന്ന ഒരു ചിത്രമായിട്ടാണ് എനിക്ക് ആത്മാവിൽ ഈ വചനം പഠിക്കുമ്പോൾ തോമസിന്റെ ജീവിതം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായി കഴിഞ്ഞത് സംശയാലു എന്ന് ഇന്ന് ആധുനിക പ്രസംഗകരും വിശ്വാസ സമൂഹവും വിളിക്കുന്ന തോമസിന്റെ ജീവിതത്തിലെ വിശ്വാസത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് നാം ബൈബിളിനെ വായിക്കുമ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ തോമസിനെ കുറിച്ച് ഒരുപാടൊന്നും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല യേശുവിൻ്റെ ഏറ്റവും അടുത്ത ശിക്ഷ പോലും തോമസ് പെട്ടിട്ടില്ല ഉൾപ്പെട്ടിട്ടില്ല എന്നത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് അതായത് ക്ലോസ് സർക്കിൾ ഓഫ് ജീസസ് ഫ്രണ്ട്സ് അല്ലെ ഡിസൈപ്പിൾസ് അതിൽ പോലും തോമസ് ഉൾപ്പെട്ടിരുന്നില്ല തോമസിന് മറ്റൊരു പേർ വേദപുസ്തകം പരിചയപ്പെടുത്തി നൽകുന്നുണ്ട് തോമസിന് മറ്റൊരു പേര് കൂടെ ഉണ്ടായിരുന്നു ആ പേര് ദിദിമോസ് എന്നാണ് ഉണ്ടായിരുന്നത് അത് ബൈബിൾ വ്യക്തമായി പറയുന്നു ദിദിമോസ് എന്ന പേരുള്ള തോമസ് ദിദിമോസ് എന്ന് മറുപേരുള്ള തോമസ് എന്നാണ് രേഖപ്പെടുത്തുന്നത് അപ്പോൾ ഈ പേര് മറക്കരുത് ദിദിമോസ് ശിഷ്യന്മാരുടെ നടുവിൽ തോമസ് ഒരു ലീഡറും ആയിരുന്നില്ല എന്ന് മനസ്സിലാക്കുക പക്ഷെ തോമസിനെ കുറിച്ച് തൻ്റെ സഹ ശിഷ്യനായിരുന്ന യോഗന്നാൻ മൂന്ന് സംഭവങ്ങളെ തോമസിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് നമുക്ക് നൽകുന്ന ഏക തെളിവ് അതായത് തോമസിൻ്റെ ദൃഢമായ വിശ്വാസത്തെക്കുറിച്ച് നൽകുന്ന തെളിവ് പ്രിയരെ ഒരു ചെറിയ ഇൻസിഡൻറ്റ് വെച്ച് ഇന്ന് ലോകം മുഴുവനും സംശയാലു എന്ന് പറയുമ്പോൾ തൻ്റെ ഏറ്റവും കൂടെ ഉണ്ടായിരുന്ന സഹശിഷ്യനായ യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ തോമസിൻ്റെ മൂന്ന് സ്വഭാവങ്ങളെ ദൃഢമായ തന്നുള്ള വിശ്വാസ വെളിപ്പ് മൂന്ന് സംഭവങ്ങളെ രേഖപ്പെടുത്തിയുള്ളത് കാണുവാനായി സാധിക്കും ദ ഫസ്റ്റ് ഇൻസിഡൻ്റ് നമുക്ക് നോക്കാം ഒന്നാമത്തെ സംഭവം യോഹന്നെതിയ സുവിശേഷം പതിനൊന്നാമത്തെയായും പതിനാറാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു തോമസ് സഹശിഷ്യന്മാരോട് അവനോട് കൂടെ മരിക്കേണ്ടതിന് നാമും പോക എന്ന് തോമസ് പറയുകയാണ് അവനോടുകൂടെ മരിക്കേണ്ടതിന് അതായത് യേശുവിനോട് കൂടെ മരിക്കേണ്ടതിന് നാമും പോക എന്ന് പറയുകയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് പൊതുവെ ബഥാനിയയിലൊക്കെ യേശുവിനൊക്കെ വിരോധികൾ ഒരുപാട് വർദ്ധിച്ചു വരുന്ന സാഹചര്യം കാരണം യേശുലിയുമായ യേശുലേമിനോട് അടുത്ത് ഏകദേശവും രണ്ട് രണ്ടര കിലോമീറ്റർ മാത്രം ദൂരം വരുന്ന അതിസുന്ദരമായ ഒരു ഗ്രാമമാണ് ബഥാനിയ അവിടെയാണ് യേശു ഏറ്റവും അധികം സ്നേഹിച്ച മറിയുടെയും മാർത്തിയുടെയും ലാസറിൻ്റെയും ഭവനം ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ യരിശലിയുമായിട്ടൊക്കെ വളരെ അടുത്താണ് അപ്പോൾ ആ കാലഘട്ടം എന്ന് പറയുന്നത് യേശുവിന് വിരോധികൾ ഒരുപാട് വർദ്ധിച്ചു വന്ന സാഹചര്യമാണ് ഒരു കാലഘട്ടം കൂടിയാണ് നാല് സ് ശത്രുക്കൾ വർദ്ധിച്ചു വരുന്നു യേശുവിനെ തകർക്കുവാൻ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ന്യായശാസ്ത്രിമാരും ഒക്കെ പരീശന്മാർ സധുക്കരൊക്കെ ഒരുപാട് തന്ത്രങ്ങളൊക്കെ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കാരണം ഓരോ ദിവസം ചെല്ലുന്തോറും ധാരാളം പേർ യേശുവിൻ്റെ പക്ഷത്തായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കണ്ട് സഖിക്കെട്ട ഈ ക്രിസ്തു വിരോധികൾ യേശുവിനെ തകർക്കുവാൻ കൊല്ലുവാൻ പദ്ധതികളിടുകയാണ് അത് യേശുവിന് നല്ലവണ്ണം അറിഞ്ഞിരുന്നു ശിഷ്യന്മാർ അതിലേറെ അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് കാരണം അവിടെയുള്ള വിശ്വാസികളൊക്കെ എന്തു ചെയ്യും ഈ ശിഷ്യന്മാർക്ക് ഇൻഫോർമേഷൻ കൊടുക്കാറുണ്ട് അവനെ കല്ലെറിയുവാനും കൊല്ലുവാനും ഒക്കെ എന്താണ് ഇവർ കാത്തിരിക്കുകയാണ് അപ്പോൾ ഇത് ശിഷ്യന്മാരുടെ മനസ്സിൽ നിറവായിട്ടുണ്ടായിരുന്നു എന്നാൽ എപ്പോഴാണോ ലാസർ ദിനമായി കിടക്കുന്നു എന്നും അതിനുശേഷം ലാസർ മരിച്ചു എന്നും അറിഞ്ഞപ്പോൾ യേശു ഇരുന്ന സ്ഥലത്ത് വീണ്ടും രണ്ട് ദിവസം സ്പെൻഡ് ചെയ്യുകയാണ് അവിടെ യേശു പറയുന്നു അത് മരണമല്ല അതൊരു നിദ്രയാണ് ഒരു ഉറക്കമാണ് എന്നൊക്കെ യേശു പറയുന്നുണ്ട് അതിനുശേഷം ഈ വാർത്ത വന്ന് രണ്ട് ദിവസം കഴിഞ്ഞ ശേഷം യേശു പറയുകയാണ് നാം ബത്താനിയിലേക്ക് പോകാം എന്ന് പറയുകയാണ് അതായത് ലാസർ മരിച്ച ആ ഭവനത്തേക്ക് പോകാമെന്ന് പറയുകയാണ് അപ്പോൾ ശിഷ്യന്മാർ യേശുവിനെ വിലക്കുകയാണ് യേശുവിനോട് പറയുന്ന ഒരു ചിത്രമുണ്ട് അതായത് നമ്മൾ വീണ്ടും മരിക്കുവാനാണോ അങ്ങോട്ടേത്തേക്ക് പോകുന്നത് കാരണം ഓൾറെഡി അവർ കല്ലെറിയുവാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് കല്ലെറിയുവാൻ ഒരുങ്ങിയിരിക്കുകയാണ് കൊല്ലുവാനായിട്ട് അപ്പോൾ വീണ്ടും നാം മരിക്കുവാനാണോ അവിടേക്ക് മടങ്ങിപ്പോകുന്നത് എന്ന് ചോദിച്ച ചോദ്യത്തിന് യേശു കർത്താവ് തക്കതായ മറുപടിയൊക്കെ കൊടുക്കുകയാണ് ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം യോഹാനിതിയെ സുവിശേഷം പതിനൊന്നാം അധ്യായം നാം വായിക്കുമ്പോൾ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒടുവിൽ യേശു ബത്താനിക്ക് പോകുവാൻ തന്നെ തീരുമാനമെടുത്ത് പോവുകയാണ് ആ തീരുമാനമെടുത്ത് തിരിയുന്ന സമയത്ത് തോമസ് പറഞ്ഞതാണ് മറ്റ് ശിഷ്യന്മാരോടുകൂടെ അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോക മറ്റ് പതിനൊന്ന് ശിഷ്യന്മാരും ഭയപ്പെട്ട് യേശുവിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് നിശ്ചലരായി നിൽക്കുമ്പോൾ ഇവിടെ തോമസ് പറയുകയാണ് യേശുവിനോടുകൂടെ മരിക്കേണ്ടി വന്നാലും സാരമില്ല അവനോടുകൂടെ നാമും മരിക്കേണ്ടതിന് പോക എന്ന ഒരു ദൃഢവിശ്വാസത്തോട്ടുള്ള ഒരു കാര്യത്തെ അവൻ ഏറ്റു പ്രിയമുള്ളവരെ സംശയാലു എന്ന് ഇന്നത്തെ ലോകം കരുതിയ ആ വെളിപ്പേര് നൽകപ്പെട്ട തോമസ് ആ തോമസിൽ ഒരു ദൃഢവിശ്വാസം ആത്മവിശ്വാസം ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും തൻ്റെ ജീവിതം മുഴുവനായി മഷിഹാക്കി വേണ്ടി നൽകിയവനായിരുന്നു ഈ തോമസ് കാരണം യേശുവിനെ അത്രയ്ക്കധികം തോമസ് മനസ്സിലാക്കിയിരുന്നു എന്ന് വേണം കരുതുവാൻ തോമസ് ചിന്തിച്ച് കാണും യേശു മരിക്കുകയാണെങ്കിൽ അതോടുകൂടെ തനിക്കും എന്താണ് ചേർന്നങ്ങ് മരിക്കുക ഇനി ഒരു ജീവിതം വേണ്ട യേശുവിനെ വ്യക്തമായി മനസ്സിലാക്കി യേശുവിൻ്റെ ജീവിതം യേശുവിൻ്റെ ഉപദേശം പ്രവൃത്തികളൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയ സ്ഥിതിക്കാണ് ഈ ഒരു തീരുമാനത്തിലെത്തുന്നത് ഒരാളിനു വേണ്ടി മരിക്കുവാൻ തയ്യാറാകുക എന്ന് പറയുന്നത് ആ വ്യക്തിയെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനം ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ തനിക്ക് മരണം നേരിട്ടാലും സാരമില്ല യേശുവിനോടൊപ്പമായിരിക്കണം യേശുവിനെ മുറുകെ പിടിക്കുകയാണ് യേശുവിൽ തൻ്റെ ജീവിതം അവസാനിക്കണമെന്നുള്ളതാണ് ഇവിടെയാണ് ഒരു വലിയ ചലഞ്ചിങ് ഫാക്റ്റ് ഫാക്ടർ നമുക്ക് കാണുവാൻ മനസ്സിലാക്കുവാൻ കഴിയുന്നത് പ്രിയമുള്ളവർ ഈ കാലഘട്ടത്ത് നമുക്കങ്ങനെ നിൽക്കുവാനായി സാധിക്കുന്നു പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ കഷ്ടതകളൊക്കെ വരുമ്പോൾ ബന്ധങ്ങൾ വിട്ട് വ്യത്യസ്തമായ ഒരു ഭ്രാന്തമായ നിലപാടുകളിലേക്ക് പോകുന്നവരെയാണ് ഈ ലോകത്ത് കാണുവാൻ കഴിയുന്നത് പ്രത്യേകിച്ചും ദൈവവുമായുള്ള ബന്ധത്തിൽ ഭ്രാന്തമായ നിലപാടുകളൊക്കെ സ്വീകരിച്ചു കൊണ്ട് ഭ്രാന്തമായ ഏറ്റുപറച്ചിലുകളൊക്കെ ചെയ്ത് ദൈവ പ്രവർത്തിക്കും ദൈവത്തിന് വിരോധമായിട്ടൊക്കെ സംസാരിച്ചു കൊണ്ട് അലങ്കോലമായ അനുഭവത്തിലേക്ക് ജീവിത അനുഭവങ്ങളിലേക്ക് വഴിമാറ്റപ്പെടുന്ന അനുഭവങ്ങളെ ജീവിതങ്ങളെ ഏറെ കാണുവാൻ സാധിക്കുന്നു പക്ഷേ തോമസ് ക്വൈറ്റ് സ്ട്രോങ് ആയിരുന്നു ഈ വിശ്വാസത്ത് ഓക്കെ മരണം നേരിടേണ്ടിരുന്ന കുഴപ്പമില്ല യേശുവിനോടൊപ്പം പോകാം യേശുവിന് ഒറ്റയ്ക്ക് വിടണ്ട സി യേശുവിനോടൊപ്പം നമുക്കും പോകാം ഇവിടെ മാത്രം എന്തിനാ നമ്മൾ ഭയപ്പെടുന്നത് കഷ്ടതയും അനർത്ഥം വരുമ്പോൾ യേശുവിനോടൊപ്പം യാത്ര ചെയ്യാം യേശുവിനെ കുറ്റപ്പെടുത്തുന്നില്ല ഞങ്ങൾ ഇത്രയും കാലമൊക്കെ ഇങ്ങനെ സുഖമായിട്ട് ജീവിച്ചു കൊണ്ടിരുന്ന ഞങ്ങളെ ഇത്രയും നാൾ സുഖമായിട്ട് സുഖലോലിപരായിട്ട് ജീവിച്ചു കൊണ്ടിരുന്ന ഞങ്ങളെ തേടി വന്ന് വിളിച്ച് മൂന്നര വർഷക്കാലം കൂടെ കൊണ്ട് നടന്ന അവസാനം എന്താണ് ഞങ്ങളെ ഒരു ഒരാപത്തിൽപ്പെടുത്തി ഞങ്ങളെ അനർത്ഥത്തിൽപ്പെടുത്തി എന്നുള്ള അനുഭവത്തിൽ യേശുവിനെ കുറ്റപ്പെടുത്താതെ യേശുവിനെ വേദനിപ്പിക്കാതെ നാമം മരിക്കേണ്ട അവനോടുകൂടെ പോവുക യേശുവിനോടൊപ്പം നിൽക്കുക കാരണം ഞാൻ തീരുമാനമെടുത്തതാണ് യേശുവിനോടൊപ്പം നിൽക്കുവാനായിട്ട് ഒരുപക്ഷെ യേശുവിൻ്റെ പ്രവൃത്തികളൊക്കെ ഇവർ വിമ വിമർശിക്കുന്നുണ്ടാകാം ഉള്ളിൽ കാരണം യേശുവിൻ്റെ തീഷ്ണമായ ഉപദേശങ്ങൾ തീഷ്ണമായ പ്രവൃത്തികൾ ഇത്രയും കടുപ്പമേറിയ അനുഭവങ്ങൾ വേണമോ എന്നൊക്കെ ശിഷ്യന്മാർ ചിന്തിച്ച് കാണാം ഈ കടുപ്പമേറിയ കാര്യങ്ങൾ തന്നെയാണ് വിരോധികളുടെ എണ്ണം കൂട്ടുവാനായി കാരണമായി തീർന്നത് ഒരു വലിയ ക്രൈസിസിലേക്ക് കഷ്ടതയിലേക്ക് ഒരു 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 ബാഡ് സിറ്റുവേഷനിലേക്ക് യേശു ചെല്ലുന്നത് ഇത് മനസ്സിലാക്കിയ ശീഷ്യർ ഒരുപാട് ഒരുപാട് ചിന്തിച്ചുകയാണ് ഇത്രയധികം വേണമായിരുന്നോ കാരണം ഞങ്ങളുടെ ലൈഫ് കൂടെ നഷ്ടമായി പോകുന്നല്ലോ ഞങ്ങളുടെ ജീവിതം കൂടെ ഇതാ തീർന്നല്ലോ അന്ന് തേടി വരാതിരുന്നു എങ്കിൽ ഞങ്ങളൊക്കെ സുഖമായിരുന്നേനെ എന്നൊക്കെ ചിന്തി പക്ഷേ അവിടെ തോമസ് വളരെ സ്പഷ്ടമാണ് തൻ്റെ വിളി തൻ്റെ സമർപ്പണം തൻ്റെ യാചന വളരെ വളരെ സ്ട്രോങ് ആയിരുന്നു അവൻ പറയുകയാണ് ക്രിസ്തുവിനോടുകൂടെ മരിക്കേണ്ടതിന് നാം പോക എന്ന് പറയുകയാണ് സോ ദാറ്റ് ഈസ് സച്ച് എ വണ്ടർഫുൾ ഫെയ്ത്ത് ഭയങ്കര വിശ്വാസത്തെ കാണുവാനായി സാധിക്കും ആത്മവിശ്വാസം ദൃഢവിശ്വാസം പ്രിയമുള്ളവരെ യേശുവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഈ ദൃഢവിശ്വാസം ഉണ്ടാകണം ഇന്നിൻ്റെ സാഹചര്യങ്ങൾ മാറി മറിയുമ്പോഴും ഇന്നത്തെ കഷ്ടപ്പാടുകൾ ദുഃഖ ദുരിതങ്ങളൊക്കെ നോക്കി കണ്ടുകൊണ്ട് യേശുവിനെ റിജക്റ്റ് ചെയ്യുന്ന അനുഭവമാണോ ഓ യേശു എന്നെ ശ്രദ്ധിക്കുന്നില്ല യേശു എന്നെ സഹായിച്ചില്ല യേശുവിനെ കരുതുന്നില്ല യേശു യേശുവിൻ്റെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്നു അല്ലേ ഇത്രയും നാൾ ഞാൻ ആരാധിച്ചു എനിക്കുള്ളതൊക്കെ ഞാൻ കർത്താവിനായി കൊടുത്തു എനിക്കുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ട് പോലും എൻ്റെ കർത്താവേ എൻ്റെ ആയുസ്ത ഇവിടെ തീരുവാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ സംശയിച്ച് വേണ്ട മരിക്കേണ്ട കുറച്ച് പ്രായോഗിക ബുദ്ധിയിൽ ജീവിക്കാമെന്ന് കരുതി യേശുവിനോടൊപ്പം പോകാതിരിക്കുന്ന മറ്റു ശിഷ്യന്മാരെ പോലെയുള്ള അനുഭവങ്ങൾ വേണ്ട പ്രിയമുള്ളവരെ അവനോടൊപ്പം മരിപ്പാനും നാമും പോക എന്ന് പറഞ്ഞ് ജീവിതത്തിൽ മരണം എപ്പോഴാലും ഒരിക്കലുണ്ട് പ്രിയമുള്ളവരെ കഷ്ടമോ നഷ്ടമോ എന്തുവാന്നിടിലും കർത്താവിൻ പാദത്തെ ഞാൻ പിന്തുടരും കർത്താവിൻ പാദത്തെ ഞാൻ ചേർന്ന് പറ്റിച്ചേർന്ന് ഇരിക്കുമെന്ന വിശ്വാസം അവനെ അടിച്ചാലും അവനെ സ്നേഹിക്കുന്നു അവനിനെ സ്നേഹിക്കുന്നു അവൻ്റെ ശബ്ദം കേൾക്കാതിരുന്നാലും ചില വേളകൾ കർത്താവിൽ നിന്ന് ഒരു മറുപടിയും കിട്ടാതിരിക്കുന്നു കർത്താവിൻ്റെ സാന്നിധ്യമില്ല ഒന്നുമില്ലാതിരിക്കുന്നു എന്ന് തോന്നുമ്പോഴും ബട്ട് ഐ ലവ് ഹിം ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു അവൻ്റെ പിന്നാലെ പോകും അവൻ്റെ നിന്ന നിന്നകളെല്ലാം എൻ്റെ നിന്നകൾ അവൻ്റെ കഷ്ടതകളെല്ലാം എൻ്റെ കഷ്ടതകൾ അവൻ്റെ വേദനകളെല്ലാം എൻ്റെയും വേദനകളെന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടെ യേശുനാഥനെ പിൻപറ്റുവാൻ കഴിയുന്നതാകണം ഒരു യഥാർത്ഥ ദൈവപതിൻ്റെ ഉറച്ച ദൃഢമായ വിശ്വാസം എന്നത് മറന്നു പോകരുത് പ്രിയമുള്ളവനെ രണ്ടാമത്തെ സംഭവത്തിലേക്ക് പ്രവേശിക്കാം രണ്ടാമത്തെ സംഭവം ദ സെക്കൻഡ് ഇൻസിഡൻറ്റ് യോഹനനി സുവിശേഷം പതിനാലാമധ്യായം അഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ തോമസ് യേശുവിനോട് കർത്താവെ നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് തോമസ് യേശുവിനോട് ചോദിക്കുകയാണ് ഈ സംഭവം നമുക്ക് സുപരിചിതമാണ് കർത്താവ് യേശു കൃഷ്ണ ക്രൂശീകരണത്തിന് തൊട്ട് മുൻപ് യേശു തൻ്റെ ശിഷ്യന്മാരെയൊക്കെ കൂട്ടി ചേർത്ത ശേഷം യേശു പറയുകയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് സ്ഥലം സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് യേശു ഇത്രയും പറഞ്ഞപ്പോൾ എല്ലാവർക്കും സംശയമായി കാരണം ദ തോട്ട് ജീസസ് ടുക്ക് സംസിഷൻ യേശു എന്തോ ചില തീരുമാനങ്ങൾ എടുത്ത് ഉറച്ചിരിക്കുകയാണ് അവർ ചിന്തിച്ചു പക്ഷേ അതാരും അത് എന്താണ് എന്നുള്ളത് ആരും ചോദിപ്പാൻ തുനിയുന്നില്ല കാരണം യേശു പറയുന്നു ഞാൻ പോകുന്നു ഞാൻ വീണ്ടും വരും ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ ചേർത്ത് കൊള്ളും സോ ടോട്ടൽ കൺഫ്യൂഷൻസാണ് പക്ഷെ എല്ലാ ശിഷ്യന്മാർക്കും സംശയമുണ്ട് പതിനൊന്ന് ശിഷ്യന്മാർക്കും പന്ത്രണ്ട് ശിഷ്യന്മാർക്കും പൂർണ്ണമായ സംശയം വന്നു യേശു എന്താണ് പറയുന്നത് ഒരു കലക്കത്തിൻ്റെ ഒരു വലിയ കഷ്ടതയുടെ ഒരു ഒരു വലിയ ഒരു ബാഡ് മെസ്സേജാണ് ജീസസ് നൽകിക്കൊണ്ടിരിക്കുന്നത് ആശയക്കുഴപ്പം ഏറെ നിലനിൽക്കുകയാണ് കാരണം ഇവിടെ ചോദ്യം എന്താണ് എവിടേക്കാണ് ക്രിസ്തു വാസ്തവത്തിൽ പോകുന്നത് എപ്പോഴാണ് പോകുന്നത് എങ്ങനെയാണ് പോകുന്നത് അപ്പോൾ എവിടെ എപ്പോൾ എങ്ങനെ ഈ മൂന്ന് ചോദ്യം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ശിഷ്യന്മാരുടെ മനസ്സിൽ സംശയങ്ങളായി രൂപപ്പെട്ടിരിക്കുകയാണ് എല്ലാവർക്കും സംശയമാണ് പക്ഷേ ഈ പന്ത്രണ്ട് പേരിൽ ഒരുവൻ മാത്രം മുൻവരികയാണ് യേശുവിൻ്റെ ശിഷ്യനായ തോമസ് തങ്ങൾക്കാർക്കും മനസ്സിലാകാതെ സംശയമായി രൂപപ്പെട്ടതിനെ യേശുവിനോട് തുറന്നങ്ങ് ചോദിക്കുകയാണ് കാരണം തോമസിന് മനസ്സിലൊരു ചിന്ത ഉള്ളിൽ ദൈവവിശ്വാസത്തിൽ സംശയം ഉണ്ടാകാൻ പാടില്ല വ്യക്തത ഉണ്ടാകണം യേശുവിനെ പിൻപറ്റുമ്പോൾ മനസ്സിനുള്ളിൽ ഒരു വ്യക്തത ഉണ്ടാകണം പകുതി വഴിയിൽ വെച്ച് ഇട്ടേച്ച് പോകേണ്ടതല്ല ക്രിസ്തുമായുള്ള ദൈവമായുള്ള ബന്ധമെന്ന് പറയുന്നത് ഒരു വ്യക്തതയോടെ യേശുവിനെ പിൻപറ്റണം അതാണ് വളരെ ഫാസ്റ്റായിട്ട് തോമസ് ചോദിക്കുകയാണ് നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ പിന്നെ വഴി എങ്ങനെ അറിയും ഐ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സംഭവത്തിലും തോമസ് തൻ്റെ ആത്മാർത്ഥതയെ വെളിപ്പെടുത്തുകയാണ് തൻ്റെ ആത്മാർത്ഥത വിശ്വാസ ജീവിതത്തിലെ ആത്മാർത്ഥത വെളിപ്പെടുത്തുകയാണ് കാരണം യേശു പോകുന്നത് വാസ്തവത്തിൽ തോമസ് തോമസിന് ഇഷ്ടമല്ലായിരുന്നു തങ്ങളെ വിട്ടു പോകുന്നത് യേശു പോകുന്നത് തോമസിന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കാരണം യേശു പോകുന്നിടത്തൊക്കെ തനിക്കും കൂടെ സഞ്ചരിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം തോമസിനുണ്ടായിരുന്നു യേശു എവിടെ പോകുന്നു തൊട്ടുമുമ്പത്തെ സംഭവം ഞാൻ പറഞ്ഞു മരിപ്പാനും നാം കൂടെ ചെല്ലുക ജീവിക്കാനും കൂടെ ചെല്ലുക സി അപ്പം ആ ഒരു അനുഭവം അതുകൊണ്ട് തന്നെ യേശു പോകുന്നിടത്തൊക്കെ തനിക്കും കൂടെ സഞ്ചരിക്കണം അതിയായ ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു അതിൻ്റെ ആന്തരിക അർത്ഥമെന്ന് പറയുന്നത് യേശുവെ തോമസ് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്ന യേശുവെ അവിടുന്ന് സ്ഥലം പറയുക ഞാനും അവിടെ അങ്ങയോടൊപ്പം കൂടെ ഉണ്ടാകും ഞാനും വരാൻ ഒരുക്കമാണ് എന്നതാണ് അത് വെളിപ്പെടുത്തനൽകുക ഐ വിൽ ബി റൈറ്റ് ഡെയർ വിത്ത് യു എന്ന ഒരു കൺസെപ്റ്റിലേക്ക് എത്തുകയാണ് ഈ സംഭവത്തിൽ രണ്ട് കാര്യങ്ങളെയാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ഒന്ന് വിശ്വാസ ജീവിതത്തിലെ ആത്മാർത്ഥത പ്രിയമുള്ളവരെ തൻ്റെ ഉള്ളിലുണ്ടാകുന്ന സംശയത്തെ അവൻ തുറന്ന് ചോദിക്കുകയാണ് ഇതിൻ്റെ മറുവശമെന്ന് പറയുന്നത് ഇന്ന് നമുക്കൊരുപാട് വിശ്വാസ്യ സംശയങ്ങളുണ്ടാകും അത് പലപ്പോഴും സംശയങ്ങളായി തന്നെ നമ്മുടെ ഹൃദയത്തിൽ അവശേഷിക്കുകയാണ് അത് പരിഹരിക്കുവാൻ നാം ശ്രമിക്കുന്നില്ല ദൈവത്തോട് ചോദിക്കുക ദൈവമക്കളോട് ചോദിക്കുക ദൈവദാസന്മാരോട് ചോദിക്കുക ഇതിൻ്റെ പൊരുൾ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്താണ് ഇതിൻ്റെ വാസ്തവം എന്താണ് ദൈവത്തോട് ചോദിച്ച് മനസ്സിലാക്കണം പ്രിയമുള്ളവരെ വിശ്വാസ ജീവിതത്തിൽ ആത്മാർത്ഥത ഉണ്ടാകണം ഞാൻ പറഞ്ഞു വരുന്നത് വിശ്വാസ ജീവിതത്തിൽ സംശയത്തോടെ ഭയത്തോടെ ആശങ്കയോടെ യേശുവിനെ പിൻപറ്റരുത് യേശുവിനോട് കൂടെ നിൽക്കരുത് നിങ്ങൾക്കൊരു വ്യക്തമായ ബോധ്യം ഉണ്ടാകണം ഒരാത്മാർത്ഥ നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടാകണം എന്നുള്ളതാണ് എങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ വിജയം കൈവരിപ്പാനായി കഴിയുകയുള്ളൂ എൻ്റെ രണ്ടാമത്തെ ചിന്തയിലെ രണ്ടാമത്തെ പോയിന്റ് ലക്ഷ്യവും വഴിയും മനസ്സിലാക്കിയാൽ ആ സ്ഥാനത്തേക്ക് യേശുവിനടുത്തേക്ക് യാത്ര ചെയ്യാമല്ലോ എന്നുള്ള ഒരാഗ്രഹമാണ് തോമസിനെ കൊണ്ട് അത് ചോദിപ്പിച്ചത് പ്രിയമുള്ളവരെ നാം നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യവും വഴിയും കണ്ടെത്തിയവരാണ് യേശുവിനോടൊപ്പമുള്ള യാത്രയിൽ വഴി കണ്ടെത്താത്തവർ ലക്ഷ്യം ഇല്ലാത്തവർ ജീവിതത്തിൻ്റെ പകുതി വഴികളിൽ ക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതത്തിൽ തളർന്നു പോകും എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ യേശുവിൽ നിന്ന് ഒരു സേഫ്റ്റി നാം പ്രതീക്ഷിക്കും ഒരു വലിയ ഒരു സുരക്ഷിതത്വം പക്ഷേ അത് കിട്ടാതെ വരുമ്പോൾ നാം ചിന്തിക്കും ഓക്കെ ലെറ്റ് എസ് ബി എന്നോ ടേൺ ഓവർ പാത്ത് നമ്മുടെ വഴി നമുക്ക് തിരിക്കാം പക്ഷേ അതല്ല പ്രിയമുള്ളവരെ ക്രിസ്തുവിനൊപ്പം യാത്ര ചെയ്യുക ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒടുവിലത്തെ ലാസ്റ്റ് വിക്ടറി ബിലോങ്സ് ടു ഗോഡ് ആൻഡ് ദോസ് പീപ്പിൾ ആർ വിത്ത് ഗോഡ് അവസാനത്തെ വിജയം ദൈവത്തിനും ദൈവത്തോടൊപ്പം നിൽക്കുന്ന മക്കൾക്കുമാണ് അത് പ്രാപിച്ചെടുക്കുവാൻ സാധിക്കണം അത് പ്രാപിക്കണം പ്രിയമുള്ളവരെ ഇവിടെ ഇന്നും സംശയത്തോട് സംശയം കലർന്ന വിശ്വാസത്തോടു കൂടെയുള്ള ഒരുപാട് പേരെ നമുക്ക് കാണുവാൻ സാധിക്കും വ്യക്തതയില്ലാത്ത വിശ്വാസം സ്ഥിരതയില്ലാത്ത വിശ്വാസം അതുകൊണ്ട് തന്നെ പകുതി വഴി വെച്ച് വാടിപ്പോകുന്ന അനുഭവങ്ങളെ കാണുവാനായി സാധിക്കും നിങ്ങളുടെ വിശ്വാസത്തിൽ ആത്മാർത്ഥ ഉണ്ടാകണം ഒരു ലക്ഷ്യമുണ്ടാകണം ഉദ്ദേശം ഉണ്ടാകണം അപ്രഹാരം ജീവിക്കുവാൻ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ് മൂന്നാമത്തെ സംഭവത്തിലേക്ക് പ്രവേശിക്കാം മൂന്നാമത്തെ സംഭവം യോഹൻ എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ മറ്റേ ശിഷ്യന്മാർ തോമസിനോട് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറേ ഞാനവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് അവരോട് പറഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ അധ്യായം ഇരുപതാമത്തെ അധ്യായം ആദ്യം മുതൽ നാം വായിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒഴിഞ്ഞ കല്ലറെ ആദ്യം കണ്ടെത്തുന്നത് മഗ്ദലന മേരിയാണ് പ്രഭാതത്തിൽ അതിനുശേഷം പത്രോസും യോഹന്നാനും ഒഴിഞ്ഞ കല്ലറയ്ക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ അപ്പോസ്തലന്മാർ പോയതിനു ശേഷം മറിയയ്ക്ക് മാത്രമായി യേശു പ്രത്യക്ഷനാകുകയാണ് മറിയ ഈ പ്രത്യക്ഷതയെക്കുറിച്ച് പിന്നീട് മറ്റ് അപ്പോസ്തലന്മാരെ അറിയിക്കുകയാണ് യേശു ഉയർത്തു എന്ന സത്യത്തെ അറിയിക്കുകയാണ് അതിനുശേഷം ബൈബിൾ പറയുന്നത് യേശു ഉയർത്ത ദിവസം ആ ദിവസത്തിൻ്റെ വൈകുന്നേരം പതിനൊന്ന് ശേഷിക്കുന്ന അപ്പോ ശിഷ്യന്മാരിൽ ഒരാൾ പോയി അതായത് യൂത പോയി കഴിഞ്ഞു അപ്പോൾ ഇനിയുള്ള പതിനൊന്ന് പേരാണ് ആ പതിനൊന്ന് പേരിൽ പത്ത് പേർ വാതിലടച്ചിരിക്കെ അവരുടെ നടുവിൽ പ്രത്യക്ഷനാകുകയാണ് യേശു പ്രത്യക്ഷനാകുന്ന സമയത്ത് ശ്രദ്ധിക്കനെ തൻ്റെ ആരും ചോദിച്ചില്ല ഈ പത്ത് ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു എന്ന് പറയാൻ നിങ്ങൾക്ക് വന്ദനം ശേഷം ബൈബിൾ പറയുന്നു യേശു സ്വയമേ തൻ്റെ കൈയും വിലാപ്പുറവും പത്ത് പേരെയും കാണിച്ചു കൊടുക്കുകയാണ് ഇത് കണ്ട ശിഷ്യന്മാർ തങ്ങളുടെ യേശു ജീവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ഒരുപാട് സന്തോഷിക്കുകയാണ് ഇവിടെ പതിനൊന്ന് അപ്പോസ്തരന്മാർ ഒരു അപ്പോസ്തലൻ മിസ്സിംഗ് ആണ് അതാരാണ് തോമസ് അത് വേദപുസ്തകം വ്യക്തമായി പറയുന്നു തോമസിനെ കാണുവാനില്ല എവിടെ പോയി ചോദ്യമാണ് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പന്ത്രണ്ട് അപ്പോസ്തനന്മാരിൽ യൂത പോയി പിന്നെ പതിനൊന്ന് വയ പേരാണ് കഥ കണ്ട പക്ഷേ ഇപ്പോൾ ഒരുവനെ കണ്ടില്ല തോമസ് വേർ ഹീ വെൻറ്റ് മിസ്സിംഗ് യമങ് ദ ഇലവൻ ഈ പതിനൊന്ന് പേരിൽ ഈ ഒരുവൻ മാത്രം അല്ലേ പതിനൊന്നാമത്തവൻ എന്തുകൊണ്ട് മിസ്സിങ് ആയി പത്ത് പേർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ വേണമെങ്കിൽ നമുക്ക് ഊഹിച്ചെടുക്കാം ഇമാജിൻ ചെയ്യാം ഓക്കെ പോസിറ്റീവില് അൻഡ് നെഗറ്റീവില് ഒന്നാമത്തേത് ഞാൻ പറയട്ടെ ഞാൻ ഒരു വശം പറയുകയാണ് പോസിറ്റീവ് നെഗറ്റീവില് ഒരു ഭാഗം ഞാൻ പറയുകയാണ് എന്തുകൊണ്ട് അവൻ അവിടെ ഇല്ലായിരുന്നു തോമസിന് വിശ്വാസം ഇല്ലാത്തതിനാൽ അല്ലേ നെഗറ്റീവാണ് ഞാൻ പറയുന്നത് വിശ്വാസം വിശ്വാസമില്ലാത്തതിനാൽ ഒരുപക്ഷെ ഒളിച്ചു കളഞ്ഞതാകാം അങ്ങനെ അകൻ വഴിയുണ്ടോ ഞാൻ ഊഹിക്കുന്നതാണേ ഇമാജിനേഷൻ നമ്മളൊക്കെ സംശയാലും സംശയാലും വിശ്വാസം എനിക്ക് വിശ്വാസമില്ല അപ്പോൾ യേശു ഒരുക്കുമെന്നോ യേശു വീണ്ടും വരുമ്പോന്നോ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഈ കൂട്ടരോട് കൂടിയില്ല കഴിഞ്ഞ മൂന്നര വർഷക്കാലം ജീവിച്ചതൊക്കെ വെറുതാവായി തീർന്നു ഈ മനുഷ്യൻ്റെ പിന്നാലെ പോയതേ ജീവിതം ഇങ്ങനെ ഇങ്ങനൊരവസ്ഥയിലേക്ക് ആയിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെടുത്തിയ അനുഭവത്തിൽ വിട്ടുപോയതാകാം ഇനിയിപ്പോൾ ഇനി ഒരു ലൈഫ് വേണ്ട ഇതുമായി ഈ ടീമുമായിട്ടൊരു ബന്ധം വേണ്ട ഈ പത്ത് പേരുമായിട്ടൊരു ബന്ധം വേണ്ട അതുകൊണ്ട് പോവുകയാണ് ഇങ്ങനെ ചിന്തിക്കാം അല്ലെങ്കിൽ ചിന്തിക്കാം തോമസിന് നല്ല പേടി ഉണ്ടായിരുന്നതാണ് ചിലപ്പോൾ കാരണം അതുകൊണ്ടായിരിക്കും ഈ പത്ത് പത്ത് പേർ ശിഷ്യന്മാരോട് കൂടാത്തത് കാരണം അഥവാ ഇനി യഹോദന്മാരൊക്കെ വന്ന് പ്രമാണിമാർന്ന് ഇവരൊക്കെ പിടിച്ചുകൊണ്ട് പോയാൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുവാൻ വേണ്ടി ഇവരെ കൂടെ കൂടാതെ തനിച്ച് നടന്നതാകാം ഇത് നെഗറ്റീവ് സൈഡാണ് ഞാൻ ഇമാജിൻ ചെയ്യുന്നത് ഇനി പോസിറ്റീവ് സൈഡിലേക്ക് വരാം അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ താരതമ്യം ചെയ്യണേ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചില സത്യങ്ങൾ മനസ്സിലാവും അപ്പോൾ പോസിറ്റീവ് സൈഡെന്ന് പറയുന്നത് മറ്റ് ശിഷ്യന്മാരെക്കാട്ടിലും വലിയ വിശ്വാസമാണ് തോമസിന് ഉണ്ടായിരുന്നത് കാരണം മറ്റുള്ളവർ പേടിച്ച് വാതിലടച്ചിരിക്കുമ്പോൾ തോമസ് സ്വതന്ത്രനായിട്ട് പുറത്തിറങ്ങി നടക്കുകയാണ് അമേൻ ഒരാമേൻ പറഞ്ഞ അവൻ പുറത്തിറങ്ങി നടക്കുകയാണ് അവൻ ചിന്തിക്കുകയാണ് ഇവിടെ എന്താണ് ഒളിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനത്തെ അപരാധങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞങ്ങളുടെ ഗുരുനാഥൻ അല്ലേ ഒരിക്കൽ പറഞ്ഞു നാമും അവനോടുകൂടെ മരിക്കേണ്ടതിന് പോകാം ഞാൻ മരിക്കാൻ ഒരുക്കമാണ് അങ്ങനെ പിടിച്ച് കൊല്ലുന്നതെങ്കിൽ ക്രിസ്തുവിനെ കൊന്നപോലെന്നെയും കൊല്ലട്ടെ അതുകൊണ്ട് ഈ പേടിയില്ല ഒളിച്ചിരിക്കേണ്ട കാര്യമില്ല അവൻ പുറത്തിറങ്ങി നടക്കുകയാണ് ധൈര്യമായി നടക്കുകയാണ് എന്തും ചെയ്യട്ടെ ആരും എന്തും പറയട്ടെ കുഴപ്പമില്ല അപമാനിക്കട്ടെ നിന്ദിക്കട്ടെ കല്ലെറിയട്ടെ വീണ്ടും ക്രൂശ്ച മരണം തനിക്ക് സാധ്യമാകട്ടെ കുഴപ്പമില്ല അവൻ പുറത്തിറങ്ങി നടക്കുകയാണ് പത്ത് പേരെ പോലെ വാതിലടച്ച് പേടിച്ച് അകത്തിരിക്കുന്നില്ല ഇനി മറ്റൊരു പോസിറ്റീവ് ചിന്ത തോമസിന് പേടിയില്ലായിരുന്നു അതുകൊണ്ടാണ് സഹശിഷ്യന്മാരോട് ചേരാത്തത് മറ്റുള്ളവരെ പേടിച്ച് വാതിലടച്ചിരിക്കുകയായിരുന്നു പേടിയില്ലാത്തത് കൊണ്ടാണ് അവരോടൊപ്പം കൂടാത്തത് ഈ പറഞ്ഞ നെഗറ്റീവും പോസിറ്റീവും എല്ലാം നമ്മുടെ സങ്കല്പങ്ങളാണ് ഇസ് മൈ ഇമാജിനേഷൻ പക്ഷെ പ്രധാന എന്ന് പറയുന്നത് ഇവിടെ തോമസ് അവരോടൊപ്പം ഇല്ലായിരുന്നു ഉയരത്തെ ദിവസം വൈകുന്നേരം യേശു പ്രത്യക്ഷനാകുമ്പോൾ തോമസ് അവരോടൊപ്പം ഇല്ലായിരുന്നു ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം യോഗ ഇരുപതിൻ്റെ ഇരുപത്തി അഞ്ചാണ് ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പൊഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്നതാണ് പ്രധാന ചിന്ത എന്തുകൊണ്ട് തോമസ് ഇങ്ങനെ പറഞ്ഞു വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണോ സംശയമുണ്ടായിട്ടാണോ തോമസ് ഇപ്രകാരം പ്രതികരിച്ചത് കാരണം മറ്റ് ശിഷ്യന്മാർ പറയുകയാണ് തോമസ് യേശു വന്നു എന്നൊക്കെ പറയുമ്പോഴെ ഇങ്ങനെ അവൻ പ്രതികരിക്കുന്നത് ഓർക്കുക നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ചില ആഴമേറിയ ചില മർമ്മങ്ങളുണ്ട് കാരണം യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷത നൽകുന്ന സമയം ആകെ പത്ത് പേരായിരുന്നു അതായത് ഉയർപ്പിൻ്റെ അന്ന് വൈകുന്നേരം പ്രത്യക്ഷം നൽകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പത്ത് പേരാണ് അവിടെ യേശു വന്ന സമാധാനം എന്ന് പറഞ്ഞു തൻ്റെ കൈവിലാപ്പുറമൊക്കെ അവരെ കാണിച്ചു അവർ വിശ്വസിച്ചു എന്നാൽ ഈ സംഭവത്തെ ശിഷ്യന്മാ തോമസിനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇത്ര മാത്രമാണ് ശ്രദ്ധിക്കണേ ഈ ശിഷ്യന്മാ തോമസിനോട് പറഞ്ഞത് ഇത്ര പ്രകാരമാണ് ആ ഭാഗം വായിക്കണം ഞങ്ങൾ കർത്താവിനെ കണ്ടു ഓർക്കുക പക്ഷേ യേശു കൈ കാണിച്ചത് വിലാപ്പുറം കാണിച്ചതൊന്നും ശിഷ്യന്മാ പത്ത് പേരും മിണ്ടുന്നില്ല പറയുന്നില്ല തോമസിനോട് പറഞ്ഞത് ഞങ്ങൾ കർത്താവിനെ കണ്ടു ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ തോമസ് ഒരു കാര്യം ഓർത്ത് കാണാം ശ്രദ്ധിച്ച് കേൾക്കണേ ഒരു കാര്യം യേശു ഭൂമിയിലായിരുന്ന സമയത്ത് യേശു പറഞ്ഞ ഒരു കാര്യം മത്തായുസ് വിശേഷം ഇരുപത്തിനാലിൻ്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലും വാക്യങ്ങൾ യേശു പറഞ്ഞ ഇപ്രകാരമാണ് ക്രിസ്തു ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത് കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകരുമായി എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിപ്പാൻ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും ഓർത്തു കൊൾവിൻ ഒരുപക്ഷെ ഇതിനാണ് സാധ്യതയേറെ ഞാൻ മനസ്സിലാക്കുന്നത് സാധ്യതയേറെ ഒരുപക്ഷെ ഇതിനാകാം കാരണം ക്രിസ്തു അവിടെ ഇവിടെയൊക്കെ വരുമ്പോൾ പലരും നിങ്ങളെ തെറ്റിക്കും പക്ഷേ നിങ്ങൾ അതിലൊന്നും വീണ് പോകരുത് എന്നൊക്കെ കർത്താവ് പറഞ്ഞതിനെ ചിന്തിച്ചായിരിക്കാം കാരണം ഇവർ പറഞ്ഞത് ഞങ്ങൾ കർത്താവിനെ കണ്ടുവന്നാണ് വിലാപ്പുറം കണ്ടെന്നോ കൈ കാണിപ്പെടുന്നത് കണ്ടോ ഒന്നും പറയുന്നില്ല ഇത് കേട്ടത് ഇത് കേട്ടപ്പോൾ മാത്രയാണ് പറഞ്ഞത് ഞാൻ കണ്ടല്ലാതെ വിശ്വസിക്കുകയില്ല അപ്പോൾ തോമസ് ചിന്തിക്കാൻ ഞാൻ ചതിക്കപ്പെടുവാൻ പാടില്ല ഹീസ് ആക്ച്വലി ഹീസ് എ ജെന്യുവിൻ പേഴ്സൺ തോമസ് ഒരു ജന്യൂൻ ഡിസൈപ്പിളായിരുന്നു വളരെ വ്യക്തതയുള്ളവൻ ആത്മാർത്ഥതയുള്ളവൻ കമ്മിറ്റഡ് പേഴ്സൺ ആണ് അതുകൊണ്ട് അവൻ്റെ മനസ്സിൽ ചിന്ത ഞാൻ ചതിക്കപ്പെടുവാനോ വഞ്ചിക്കപ്പെടുവാനോ പാടില്ല അങ്ങനെ ആയിരിക്കും വേണ്ടി എട്ട് ദിവസം കഴിഞ്ഞപ്പോൾ നോക്കണേ യേശു ഉയർത്ത് വൈകുന്നേരമാണ് പ്രത്യക്ഷമായത് അതിനുശേഷം എട്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ ഒരുമിച്ചിരിക്കുമ്പോൾ യേശു അവരുടെ നടുവില അപ്പോൾ തോമസും അവരുടെ നടുവിലുണ്ടായി ഇപ്പോൾ പതിനൊന്ന് ശിഷ്യന്മാരുണ്ട് എട്ട് ദിവസം കഴിഞ്ഞപ്പോൾ പതിനൊന്ന് ശിഷ്യന്മാർ തോമസ് ഉൾപ്പെടെയിരിക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനമെന്ന് വീണ്ടും പറഞ്ഞ ശേഷം യേശു തോമസിനോട് പറയുകയാണ് നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക നിന്റെ കൈ നീട്ടി എൻ്റെ വിലപ്പുറത്തിടുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറയുകയാണ് അപ്പോൾ എട്ട് ദിവസം കഴിഞ്ഞുള്ള ഒരു സന്ദർശനമാണ് തോമസിന് യേശു നൽകുന്നത് അപ്പോൾ യേശു ഡയറക്റ്റ് വന്നിട്ട് പറയുകയാണ് തോമസ് ഒന്നും മിണ്ടുന്നില്ല ഒന്നും സംസാരിക്കുന്നില്ല യേശുവിനോട് പ്രത്യക്ഷ നൽകിയ സമയത്ത് ഫോക്കസ് ചെയ്യുകയാണ് കാരണം ഈ പ്രത്യക്ഷത തോമസിന് വേണ്ടിയുള്ളതാണ് തോമസ് പറയും മറ്റു കാണുക പറയാണ് എൻ്റെ വിലപ്പുറങ്കാണ് നീ കൈയിട് എൻ്റെ കൈകളിൽ ആണിപ്പെടുത്തുകൾ കൈയിട്ട് നോക്ക് അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കാം ആ സമയത്ത് തോമസ് യേശുവിനോട് പറയുന്ന ഒരു പ്രതികരണമുണ്ട് എൻ്റെ കർത്താവും എൻ്റെ ദൈവവും ആയുള്ളവ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവ ഒരുപാട് മാനശാസ്ത്രമായ ചിന്തകൾ കൂട്ടിയിണക്കപ്പെട്ട ഒരു അനുഭവമാണ് കർത്താവെ പുരുഷ തോമസ് ചിന്തിച്ചത് തോമസ് അവിടെ പറഞ്ഞു ഞാൻ കണ്ടല്ല ആവശ്യം പക്ഷേ തോമസ് എൻ്റെ കർത്താവിൻ്റെ ദൈവമെന്ന് പറയുന്ന കർത്താവ് ഞാൻ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചല്ല കർത്താവ് ഞാൻ അങ്ങനെയൊന്നും അല്ല ഇവർ തെറ്റിദ്ധരിക്കാൻ പാടില്ല ഇതാ ഞാൻ ക്രിസ്തു ഞാൻ ഞാനിതെന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലുമൊക്കെ എഴുന്നേറ്റ് വന്നാൽ അവരെ അങ്ങനെ അന്ധമായി വിശ്വസിക്കാൻ പാടില്ല നമുക്കായി ഒരു കർത്താവുണ്ട് ആ കർത്താവ് മരിച്ചു ഉയർക്കുമെന്ന വിശ്വാസമുണ്ട് അതൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ ദൈവമേ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ലല്ലോ എൻ്റെ കർത്താവും എൻ്റെ അത് മാത്രം ഒന്ന് നമ്മൾ ചിന്തിച്ചാൽ നാമാണ് ആ സ്ഥാനത്ത് നിന്ന് ഇങ്ങനെ പറയുന്നുവെങ്കിൽ അതിലുണ്ട് യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് തോമസ് അങ്ങനെ പറഞ്ഞത് പ്രിയമുള്ളവരെ ഒരു പുതിയ സന്ദേശം യേശുവോടെ പങ്കുവയ്ക്കുകയാണ് തോമസ് ഇത് പറഞ്ഞപ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമായുള്ളവെന്ന് പറയുമ്പോൾ ഒരു പുതിയ സന്ദേശം യേശു അവിടെ കൂടിയിരുന്നവർക്ക് ഇന്ന് ഇന്നത്തെ ഈ ലോകത്തിനും നൽകുന്നത് കാണുവാൻ സാധിക്കും ആ സന്ദേശം എന്ന് പറയുന്നത് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ ഇതിൽ ഒരു വലിയ മർമ്മമുണ്ട് ഉയർത്ത ദിനത്തിൻ്റെ അന്ന് വൈകുന്നേരം പത്ത് ശിഷ്യന്മാർ കൂടിയിരുന്നപ്പോൾ അവിടെയുള്ള ശിഷ്യന്മാരും യേശുവിനെ വിശ്വസിച്ചത് എന്തിനു ശേഷമാണ് യേശു സ്വയമേ തൻ്റെ ആണിപ്പഴിതട്ട കൈ കാണിച്ചു കൊടുത്തു വിലാപ്പുറം കാണിച്ചു കൊടുത്തു ഇല്ലെങ്കിൽ ഭൂതം എന്ന് വിശ്വസിക്കുമായിരുന്നു അവരും അവർക്കൂടെ ചേർത്താ പറയുന്നത് നീയോ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാൻ ഇത് ഒരു മർമ്മമാണ് രണ്ടാമത്തെ മർമ്മമെന്ന് പറയുന്നത് ഈ ലോകത്തിൽ നിങ്ങൾ സുവിശേഷം കേട്ട് കാണാതെ വിശ്വസിക്കുക വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു എന്ന് റോമക്കെഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ് വിശ്വാസം കേൾവി ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു ഇന്ന് ഞങ്ങൾ സുവിശേഷം അറിയിക്കുവാൻ ഭാരതത്തിൻ്റെ ഇരുളടഞ്ഞ ഗ്രാമങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട് യേശു ജീവിച്ചിരുന്നു എന്ന് നിങ്ങൾ കണ്ടു യേശുവിനെ നിങ്ങൾ ഡയറക്റ്റ് കണ്ടിട്ടുണ്ടോ ഒരുപാട് ബ്രാഹ്മിൺസ് ബ്രാഹ്മിൻസ് പ്രീസ്റ്റുമാർ പുരോഹിതർ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ബ്രാഹ്മണ പുരോഹിതന്മാർ നിങ്ങൾ യേശുവിനെ കണ്ടിട്ടുണ്ടോ പിന്നെ എന്തിനാണ് ഈ സുവിശേഷവുമായിട്ട് നിങ്ങൾ ഇറങ്ങുന്നത് തെളിവുണ്ടോ നിങ്ങൾക്ക് പ്രിയമുള്ളവരെ നീയോ കണ്ടതുകൊണ്ട് വിശ്വസ് കാണാതെ വിശ്വസിച്ചവ ഭാഗ്യമോ ഒരു വലിയ സന്ദേശമാണ് ഈ ഒരു സന്ദേശം നൽകുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സീൻ തോമസിലൂടെ രൂപപ്പെടുന്നത് എല്ലാറ്റും പിന്നെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് പ്രിയമുള്ളവർ യെസ് ദ എവ്രിതിങ് ദർ ഈസ് എ ഡിവൈൻ പ്ലാൻ ഓഫ് ഗോഡ് നമ്മുടെ ജീവിതത്തിനക്കുന്ന ഓരോന്നിനും ദൈവത്തിനൊരു പദ്ധതിയുണ്ട് നമുക്ക് ആദ്യം വിഷമമായിട്ടൊക്കെ തോന്നും പക്ഷെ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് മറന്നു പോകരുതേ യേശുവിനെയും യേശുവിൻ്റെ പ്രവൃത്തികളെയും വിശ്വസിച്ച് യേശുവിനെ പിന്തുടരുവാനുള്ള ഒരു ആഹ്വാനമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ സാഹചര്യങ്ങളിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം എങ്ങനെയാകുന്നു നമ്മുടെ ജീവിത കാരണം സാഹചര്യങ്ങളൊക്കെ മാറി മറിയുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ കോട്ടം സംഭവിക്കുന്നുണ്ടോ അത്ഭുതത്തെ കാണാതെ നിങ്ങൾക്ക് ദൈവിക വാഗ്ദത്വങ്ങൾ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നു നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കാറുണ്ടോ വലിയ അനുഗ്രഹീതമായ ചിന്തയാണ് പ്രിയമുള്ളവർ നമ്മുടെ സാഹചര്യങ്ങൾ മാറി മാറിയുന്നത് എപ്പോഴും ഒരുപോലെ ആയിരിക്കത്തില്ല നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കാറും കോളും അല്ലേ ശാന്തതയും മഴയും മഞ്ഞും വെയിലും തണുപ്പും ഒക്കെയുള്ള ഇങ്ങനെ മാറി മാറി വരുന്ന കാലാവസ്ഥ മാറുന്നത് പോലെ ജീവിത സാഹചര്യങ്ങൾ മാറുമ്പോൾ വേദപുസ്തകം ചോദിക്കുന്നു നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആഴമെന്ത് അതിനെ നിങ്ങൾ വ്യതിയാനം സംഭവിക്കുന്നുണ്ടോ ഞാനൊരു കാര്യം പറയട്ടെ ഒരു സീക്രട്ട് സാ സാഹചര്യം മാറി മറിയുമ്പോഴും ദൈവിക വാഗ്ദത്വങ്ങളിലൂടെ ദൈവത്തെ പൂർണ്ണമായി വിശ്വസിക്കാനാകുന്നതാകണം നിങ്ങളുടെ ഫെയ്ത്ത് നിങ്ങളുടെ വിശ്വാസം ദൈവിക വാഗ്ദത്വം വിശ്വസിക്കുക യെസ് ഹി വിൽ ദ മാർവലസ് തിങ് കാർമ്മിക പഠനങ്ങൾ കൊണ്ട് മൂടി നിൽക്കുമ്പോഴും ദൈവം പ്രവർത്തിക്കുമെന്ന വിശ്വാസം ഞാൻ അത്ഭുതത്തെ കണ്ടിട്ടല്ല വിശ്വസിക്കുന്നത് ഞാൻ കണ്ട് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ഇറ്റ് വിൽ ഹാപ്പൺ ദൈവം എനിക്കായി അത്ഭുതം പ്രവർത്തിക്കും ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ഗോഡ് കൻ ഡൂ മിറക്കൽ കഴിഞ്ഞ നാല് വർഷം അഞ്ച് വർഷമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പത്ത് വർഷമായി പക്ഷേ ഇന്നത്തെ ദിവസം നിനക്കുള്ളതാകാം നിൻ്റെ ജീവിതം മാറി മറിയുക നിൻ്റെ ജീവിതത്തിന് വ്യതിയാനം വരുവാൻ വ്യത്യാസം വരുത്തുവാൻ നീ സേവിക്കുന്ന ജീവനുള്ള ദൈവത്തിന് സാധിക്കും അത് നീ പ്രാപിച്ചെടുക്കുക കാഴ്ചയാലല്ല വിശ്വാസത്താൽ അതിനാണ് നൽകപ്പെട്ടിരിക്കുന്നത് ദ പ്രോമിസ് ഓഫ് ഗോഡ് ദൈവിക വാഗ്ദത്തങ്ങൾ പ്രിയമുള്ളവരെ മാറി മാറി വരുന്ന ജീവിത സാഹചര്യങ്ങൾ ക്രിസ്തു വിശ്വാസത്തിൽ വളരുവാൻ കഴിയണം ക്രിസ്തുവിശ്വാസത്തിൽ ബലപ്പെടുവാൻ കഴിയണം ദൃഢമാകുവാൻ കഴിയണം പ്രിയമുള്ളവരെ ദൈവിക വാഗ്ദത്വങ്ങൾ അടിയുറച്ച് വിശ്വസിപ്പാൻ നമുക്കാകണം പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാൻമാവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കാം തന്നെയാണ് ദൈവിക വാഗ്ദത്വങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുക അതിൽ ആശ്രയം കണ്ടെത്തുക പ്രിയമുള്ളവരെ കാഴ്ചയാലല്ല വിശ്വാസത്താൽ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു വിശ്വാസത്താൽ നമുക്കും കർത്താവിനോട് പറയുവാൻ കഴിയണം എൻ്റെ കർത്താവ് എൻ്റെ ദൈവവുമായുള്ളവേ എൻ്റെ കഷ്ടതകളിലും എൻ്റെ പ്രയാസങ്ങളിലും വേദനകളും ദുരിതങ്ങളിലും ഏതു തന്നെ സാ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞാലും എൻ്റെ കർത്താവേ എൻ്റെ എന്ന് വിശ്വാസത്തോടെ വിളിക്കുവാൻ നമുക്കാകണം പ്രിയമുള്ളവരെ ഈ ലോകത്തിൽ ആരുടെ മേൽ പഴിചാരേണ്ട കാര്യമില്ല കഴിഞ്ഞ കാലങ്ങൾ വന്ന നമ്മുടെ കുറവുകളിലല്ല നമ്മുടെ വീഴ്ചകളല്ല എൻ്റെ കർത്താവേ എൻ്റെ ദൈവമായുള്ളവേ എൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ ദൈവത്തിന് സാധിക്കും അങ്ങേക്ക് മാത്രമേ കഴിയുകയുള്ളൂ എൻ്റെ ജീവിത അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ പിതാവായ ദൈവമേ അങ്ങ് ഞാൻ നിലവിളിക്കുന്നു ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സഹായിക്കും ആ സ രാജാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ അടീനെ സഹായിക്കണമേ ദൈവത്തോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക പ്രശ്നങ്ങളെ സങ്കീർണമാക്കുന്നതിലല്ല വേണമെങ്കിൽ അവിടെ നിന്നുകൊണ്ട് കുറേ ക്രിസ്തുവിനോട് കൂടെ ഫൈറ്റ് ചെയ്യാമായിരുന്നു കർത്താവെ അങ്ങ് അന്ന് അങ്ങനെയല്ലേ പറഞ്ഞത് ഇങ്ങനെയല്ലേ പറഞ്ഞ് ഇന്നിങ്ങനെ സംഭവിച്ചു എന്നൊക്കെ കൗണ്ടർ ചെയ്യാമായിരുന്നു ആർഗ്യുമെൻ്റ് ചെയ്യാമായിരുന്നു വാദപ്രതിവാദങ്ങൾ നടത്താമായിരുന്നു തോമസ് പറഞ്ഞു കർത്താവ് ഐ ബിലീവ് യു ഐ ബിലീവ് യു ആർ ദ സൺ ഓഫ് ഗാഡ് ഐ ബിലീവ് ലോഡ് യു ആർ ദ സൺ ഓഫ് ഗാഡ് അമേൻ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ നമുക്കും ഈ ഉയർപ്പിന് ശേഷമുള്ള ഈ ഞായർ ദൈവത്തോട് പറയാമോ ഒരുപാട് സമയങ്ങൾ അടിയങ്ങൾ അവിശ്വസിച്ചിട്ടുണ്ട് ആ വിശ്വാസം നമുക്ക് പറയുവാൻ കഴിയുമോ എന്നറിയില്ല അത് സ്നേഹത്തിൽ നിന്നുമാണ് അങ്ങയോടുള്ള സ്നേഹം അങ്ങയോടുള്ള വിശ്വാസം അങ്ങയോടുള്ള ഇഷ്ടം അങ്ങയോട് സഞ്ചരിക്കുവാനുള്ള താല്പര്യം അങ്ങയുടെ ഭവനത്തിൽ പാർക്കുവാനുള്ള താല്പര്യം കൊണ്ടാണ് പിതാവ് ലോട്ട് ഫോർ ഗ്യൂ മീ ഫോർ ഗ്യു മി ദൈവം ഞാൻ ചിന്തിച്ചത് അതല്ല പിതാവ് ഐ നീഡ് യു ഐ നീഡ് യു ടിൽ മൈ ലാസ്റ്റ് ബ്രത്ത് എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ കർത്താവ് അങ്ങ് എനിക്ക് വേണം തോമസ് പറഞ്ഞു എൻ്റെ കർത്താവ് എൻ്റെ ദൈവവുമായുള്ളവേ അങ്ങാകുന്നു എൻ്റെ കർത്താവ് എൻ്റെ മരണം വരെ അങ്ങാക്കുന്നു എൻ്റെ ദൈവം എൻ്റെ മരണം വരെ അങ്ങാക്കുന്നു എൻ്റെ സർവസ്വവും എൻ്റെ ജീവിത അവസാനം വരെ ആ അനുഭവത്തിലായി തീരുവാൻ തോമസിനെ പോലെ ദൃഢവിശ്വാസമുള്ള അനുഭവത്തിൽ മുന്നോട്ട് യാത്ര ചെയ്യാം ദൈവത്തിൻ്റെ പരിശുത്താൻ മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ ഇന്നത്തെ ചോദ്യം ഇതാണ് കർത്താവായേശു ക്രിസ്തു ഉയർത്ത ശേഷം എത്രാമത്തെ ദിനമാണ് തോമസിന് പ്രത്യക്ഷമായത് കർത്താവായേശു ക്രിസ്തു ഉയർത്തതിന് ശേഷം എത്രാമത്തെ ദിനമാണ് തോമസിന് പ്രത്യക്ഷത നൽകിയത് നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹിക്കാം അനുഗ്രഹീതമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്യുക അവർ ദൈവത്തിനിലേക്ക് തിരിയട്ടെ അവർ ശക്തി പ്രാപിക്കട്ടെ നിങ്ങളിലൂടെ ഈ സുവിശേഷം മറ്റുള്ള കരങ്ങളിലേക്ക് വ്യാപി വ്യാപിക്കട്ടെ യേശുവിൻ്റെ നാമം മകത്ത് പറയട്ടെ കണ്ണുകളടയ്ക്കാം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ഉന്നതനും വല്ലഭനുമായ വാഗ്ദത്വം വിശ്വസ്തനായ സ്വർഗസ്ത പിതാവാം നല്ല ദൈവമേ അനുഗ്രഹത്തിൻ്റെ ഉള്ളുടമയെ അങ്ങനെ ഞങ്ങൾ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവെ അങ്ങല്ലാതെ ഒരു ജീവിതം ഞങ്ങൾക്കില്ല അങ്ങല്ലാതെ ഒരു സ്നേഹം ഞങ്ങൾക്കില്ല അങ്ങല്ലാതെ ഒരു നന്മ ഞങ്ങൾക്കില്ല അങ്ങാക്കുന്നു ഞങ്ങളുടെ സർവസ് അങ്ങാക്കുന്നു ഞങ്ങളുടെ ജീവന്റെ ബലം കർത്താവ് അങ്ങിൽ ഞങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നു അങ്ങനെ ഞങ്ങൾ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു പ്രിയ പ്രിയപിതാവെ ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന കൃപയ്ക്കായി സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു ബലപ്പെടുത്തണമേ ഞങ്ങളുടെ ബലഹീനതകൾ തുണനിൽക്കണമേ ഞങ്ങളുടെ കുറവുകൾ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കഷ്ടതകൾക്കൊക്കെ ഞങ്ങൾക്ക് ബലവും ശക്തിയും പകരണമേ ആത്മബലത്തോടെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങല്ലാതെ ഒരു ദൈവം ഞങ്ങൾക്കില്ല അങ്ങല്ലാതെ ഒരു രക്ഷകൻ ഞങ്ങൾക്കില്ല തോമസ് പറഞ്ഞതുപോലെ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ സ്തോത്രം അങ്ങനെ മഹത്വപ്പെടുത്തുന്നു ഞങ്ങളുടെ ജീവിതങ്ങളോട് കൂടെ ഇരിക്കണമേ ശക്തീകരിക്കണമേ ഈ വചനം ശ്രവിച്ച എല്ലാ മക്കൾക്കായി സ്തോത്രം എൻ്റെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ിൽ കൂടെ ഇരിക്കണം ആപത്തനർത്ഥങ്ങൾ രോഗപ്രയാസ ദുഃഖ ദുരിതങ്ങൾ നോക്കെ കർത്താവേ അങ്ങടെ മക്കളെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സമാധാനത്തിന്റെ ദൈവം കൂടെ ഇരിക്കണം കർത്താവിന്റെ സമാധാനം എല്ലാ ഹൃദയങ്ങളെ ഭരിച്ച് വഴി നടത്തും തിരു കൃപയിൽ ബലപ്പെടുത്തി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മനുഷ്യരാലും അല്ല ദൂതന്മാരാലും അല്ല ദൈവത്തിന്റെ ആത്മാവ് നിത്യതയോളം ഞങ്ങളെ വഴി നടത്തി അനുഗ്രഹിക്കണമെന്ന് രക്ഷിതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ ആമീൻ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ തിരുനാമം തിരുരാജ്യം പോലെ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളുടെ പരിശീലിക്കുന്ന ദുഷ്ടങ്ങൾ രാജ്യോ ശക്തിയുദ്ധി മഹത്

Thank you. Thank you very much. Mm -hmm.